Hello friends, Welcome to the video. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മാത്സ് എക്സാമിന് മോഡൽ എക്സാമിന് പറഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് അറിയാതിരിക്കരുത് മോഡൽ എക്സാമിൽ. അപ്പോൾ അത് കേട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി തന്നാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അതിനുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണോ കുഞ്ഞു ബെല്ലൈക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ ഇരുന്നാൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എ പ്ലസ് വാങ്ങുകയാണ്. കെമിസ്ട്രി എ പ്ലസ് നമുക്ക് വാങ്ങിയെടുക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെ നിങ്ങൾ വിചാരിച്ചു കെമിസ്ട്രി വാങ്ങിയ ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റില്ല, അങ്ങനത്തെ വിചാരമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കുക. കെമിസ്ട്രി വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്, പ്രത്യേകം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുള്ളതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എ പ്ലസ് വാങ്ങിയെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എ പ്ലസിലേക്ക്, അതായത് എ പ്ലസ് വേണ്ട ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് ചെയ്ത് നോട്ട് എടുത്തതിന് ശേഷം എല്ലാ ചാപ്റ്ററും നിന്നും നിങ്ങൾ ഒന്ന് ഓടിച്ച് വായിച്ചു തരാം. അത് ബൈ ഹാർട്ട് ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിക്കുക, ജസ്റ്റ് വായിച്ച് പോയാൽ മാത്രം മതി. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ചെയ്ത് നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാള മീഡിയത്തിൻ്റെയും സെപ്പറേറ്റ് കൊടുത്തേക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ലിങ്ക് കൊടുക്കാം, കെമിസ്ട്രി ഫോക്കസ് ചെയ്ത നോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാള മീഡിയമെന്നും ഇംഗ്ലീഷ് മീഡിയമെന്നും രണ്ട് ഓപ്ഷൻസ് കാണാം. അതായത് നിങ്ങൾ മലയാള മീഡിയം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മലയാളത്തിലുള്ള ഫോക്കസ് ചെയ്ത നോട്ട് കിട്ടും. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ആണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇംഗ്ലീഷിലെ നോട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്ത നോട്ട് എടുക്കാം. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള വേറെ നോട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാം. നിങ്ങളെ ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ നോട്ട്സ് വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അതൊന്നും എടുക്കുക. അതിനുശേഷം ഒരു ചാപ്റ്റർ ഇടാതെ എല്ലാ ചാപ്റ്ററും നല്ല വൃത്തിയായിട്ട് വായിക്കുക. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പൊതുവെ എല്ലാവരും ടഫാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ വലിയ ടഫൊന്നും അല്ല. പക്ഷേ നിങ്ങളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലൊന്നും പഠിച്ചില്ല, ബാക്കിയുള്ള മുഴുവൻ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനുള്ള മാർക്ക്, എ പ്ലസ് അല്ല ഫുൾ മാർക്ക് വാങ്ങാനുള്ള മാർക്ക് ബാക്കിയുള്ള ചാപ്റ്ററിന് അങ്ങനെ സുഖമായിട്ടുണ്ടാവും. കാരണം ഇരട്ടി മാർക്കിന് ചോദ്യമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോ ചാപ്റ്ററും വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അഥവാ ഇതുപോലെ ഇതേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എക്സാമിന് വാങ്ങുന്നേക്കാം. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം അതാണ്, നിങ്ങൾ എല്ലാ ചാപ്റ്ററും ഒന്നും വായിക്കുക, ഫോക്കസ് ചെയ്ത് നോട്ട് കേട്ടോ. ബാക്കിയുള്ള പുറത്തൊന്നും വായിക്കണം ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോട്ട് മാത്രമായിട്ട് ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷോർട്ട് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കെമിസ്ട്രിയിൽ നമുക്ക് വൺ വേർഡ് ഏകദേശം 12 മാർക്കുകളും വൺ വേർഡ് തന്നെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വൺ വേർഡ് അതായത് എല്ലാ സിമ്പിൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. മലയാള മരത്തിൻ്റെ PDF ഞാൻ സെപ്പറേറ്റ് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ കെമിസ്ട്രി ഒരു ബേസ് കിട്ടും. ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചാൽ മതി, സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഇതിലുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും വൺ വേർഡായിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ അബഗാട്രോയിലോ ബോയ്സിലോ ചാർജിലോ, ഈ ബോയ്സിലോ ഇത് ഈ മൂന്ന് ലോസ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് PDFഉം വായിച്ചേക്കാം. അതിന് ശേഷമാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ SSK PDF എടുക്കാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മലയാളം ഇംഗ്ലീഷും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അതിൽ നിങ്ങളെ SSK ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ വർക്ക്ഷീറ്റ് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിൽ ഫസ്റ്റ് നമ്മളെ ബേസ് ഉണ്ട്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾ എന്തായാലും SSK PDF നോക്കാതെ ഒരു കുട്ടീൻ എക്സാമിന് വെറുതെ ഇത് എന്താണ് നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ എക്സാം മുഴുവൻ ഇതിലുള്ള അതേ പക്ക ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കെമിസ്ട്രി നമ്മൾ SSK PDF ഇട്ട ഒരു കളിയും വേണം. SSK എന്ന് വെച്ചാൽ നിങ്ങൾ ഈ PDF എന്തായാലും നോക്കിയിരിക്കണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് എന്തായാലും എ പ്ലസ് സിമ്പിൾ ആയിട്ട് വാങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് വിടാതെ ഫുൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞിട്ട് PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് അത് എടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ മുഴുവനായിട്ടുള്ളത് എന്താ പറയുക ഫുള്ള് അത് മൊത്തം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. കെമിസ്ട്രി നമ്മൾ അധികം ബൈ ഹാർട്ട് ചെയ്യാനൊന്നുമില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയാൽ മാത്രം മതി. അതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ പ്രത്യേകത. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക.
ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താ പറയുക കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഓരോന്നോരോന്നും എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും, എനിക്ക് എന്തായാലും എ പ്ലസ് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്നതാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ യൂസ് ചെയ്യാതെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കെമിസ്ട്രിയുടെ ഏഴ് ചാപ്റ്ററാണ് നമുക്ക് കെമിസ്ട്രി ഉള്ളത്. അതിൻ്റെ മുഴുവൻ ഫോക്കസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള ക്ലാസ്സുകൾ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കയറി ഒക്കെ ആരാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാം അതായത് കെമിസ്ട്രിയുടെ ഫുൾ ചാപ്റ്ററിൻ്റെ റിവിഷൻ, ഫോക്കസ് ചെയ്ത റിവിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സിമ്പിൾ ട്രിക്സ് ഒക്കെ പറയാം എങ്ങനെയാണ് നമുക്ക് പേപ്പർ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ ചെയ്താണ് നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് എന്താണ് എ പ്ലസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സ് മുഴുവൻ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ തൊട്ടടുത്ത് കാണാൻ കൊണ്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഐ വാസ് സൈനിങ് ഓഫ്.